ரி சிவா തലയിടിച്ച് നോക്കട്ടെ, സമാധാനമായോ? എന്റെ അടിക്കാരി വിളിച്ചോണ്ടാണല്ലോ ഇത് കിട്ടിയത്. ഏ കിട്ടിയത്, ഇനി കേറോ? ഇനി കേറോ? ഏ കേറോ, കേറോ. അവളെ പിടിക്കാൻ പറഞ്ഞിട്ട് നീ പിടിച്ചാ? ഇല്ലല്ലോ, അവിടെ ഒരു കിളിക്കായിരുന്നു കമ്മാ കമ്മാ എന്ന് പറഞ്ഞിട്ട്. ആ നേരത്തിന് അവളെ പോയി പിടിച്ചിരുന്നെങ്കിൽ അവളെ തല അവിടെ പോയി മുട്ടുമായിരുന്നു. ഇപ്പൊ ഓഹോ, ഇപ്പൊ അതിനു അടി എനിക്ക്. അമ്മ രാവിലെ എന്റെ ചവിട്ടി താഴിട്ടേക്കുവായിരുന്നു അവര്. ചവിട്ടി അല്ലേ? ആ ചവിട്ടി കൈപ്പ്. രണ്ട് ചവിട്ടിന്റെ കുറവുണ്ടായിരുന്നു എനിക്ക്. പൊന്നുമക്കൾ എന്ത് ചെയ്താലും അമ്മ അവരോട് എന്നെ സപ്പോർട്ട് ചെയ്തോ? പതുക്കെ പതുക്കെ പറഞ്ഞാ മതി. ഇന്ന് പല പ്രാവശ്യം നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതാടി, രാത്രി മുഴുവൻ പണിയെടുത്ത് ക്ഷീണിച്ച് തളർന്ന് ഒരു തവണ കിടക്കുന്നു. നിനക്കൊക്കെ വല്ല വിചാരമുണ്ടാടി? ഞാൻ നാളത്തോട് രാത്രി വല്ല ചന്തേ ചെന്ന് കിടക്കാം. രാവിലെ അവിടെ ഇത്ര ബഹളമില്ല, ഇത്ര ബഹളമില്ല. ചില ആൾക്കാർക്ക് അങ്ങനെയാണ്, കിടക്കേണ്ട അടുത്ത് കിടന്നാലേ ഉറക്കം വരുള്ളൂ. ഇനി അമ്മയുടെ പൊന്നുമക്കൾ എന്റെ അടുത്ത് മെക്കിട്ട് കൊണ്ട് വന്നാ കണക്കിന് കൊടുക്കും, നോക്കിക്കോ. എന്നിട്ട് ഇനി അവരെ ഇന്ന് മേടിച്ചോ, കിട്ടണേക്കാൻ മേടിച്ച് വെച്ചോ. അവിടെ തിരിച്ചങ്ങ് കൊടുക്കും. ഇതന്നെ പറയണോ കേട്ടോ. എന്തേ കസേരടുത്ത് അടിക്കണ്ടേ? രാവിലെ തള്ള മക്കളും കൂടെ നല്ലൊരു ഉറക്കം കളഞ്ഞിട്ട് കച്ചാരത്ത് അടിക്കണ്ടേ? എന്നാ നിങ്ങളെ കടശിക്കുട്ടീനേയും കേശുവിനും എന്റെ കൈ കിട്ടട്ടെ, ശരിക്കും കൊടുക്കുന്നുണ്ട്. ഇട്ട് നിനക്ക് പിള്ളേരെ അടിക്കണമെന്നുള്ള വിചാരമുള്ള എപ്പോഴും ഇട്ട് വാത്സല്യത്തോളം വളർത്താൻ നോക്കണേ. ഓടണ, നീ ഓട്. എവിടെ വരെ ഓടുന്നു ഞാനൊന്ന് നോക്കട്ടെ. ഇന്ന് വീട്ടിനകത്ത് കയറ്റത്തില്ല രണ്ടെണ്ണത്തിന്. രാവിലെ എഴുന്നേറ്റ തുടങ്ങിക്കോളും അടിയും പിടിക്കും. രാവിലെ എഴുന്നേറ്റ രണ്ട് അക്ഷരം പഠിക്കാന്ന് പറഞ്ഞാൽ പിള്ളേർ കേൾക്കൂല. ഞാൻ നോക്കി വെച്ചിട്ടൊക്കെയാണ്. നിങ്ങൾ നോക്കി നോക്കിയാണ് എല്ലാം ഇങ്ങനെ ആയി പോയത്. കൊച്ചു പിള്ളേരല്ലേടി, കൊച്ചു പിള്ളേരായ കൊച്ചു പിള്ളേരെ പോലെ വളരണം. അല്ലാതെ ഇങ്ങനെയല്ല വളരണ്ടേ. അതെ, നമ്മളെ കുട്ടികൾ നല്ല മക്കളാണ്. പിന്നെ കുറച്ച് ബുദ്ധി കൂടി പോയി. അത് അച്ഛന്റെ മക്കളല്ലേ, അങ്ങനല്ലേ വരൂ. അച്ഛന്റെ മക്കളായിരുന്നു ഞങ്ങളുടെ ഭാഗ്യം. കണ്ടവ രണ്ടും കൂടെ ഇടിച്ചിട്ടിട്ട് പോയത് കണക്കായി പോയി. എല്ലാത്തിനും പരാതി പറയാ എന്റെ അടുത്തേക്ക് പോരും. നീ ഇതിന് എന്റെ അടുത്ത് പരാതി പറയണേ. പിന്നെ അവള് നിന്റെ അടുത്തല്ലാതെ അപ്പുറത്ത് ജനമാമൂരി അടുത്ത് പറയൂ പരാതി. ഇനി ഞാൻ പരാതിയൊന്നും പറയാൻ നിക്കില്ല. രണ്ട് ഞാൻ കണക്കിന് കൊടുക്കും, നോക്കിക്കോ. എന്തോന്നാടി രാവിലത്തിന് അടിയും പിടിയും? നിനക്കൊന്നും വേറെ സംസാരിക്കാനൊന്നുമില്ലേ? അയ്യോ, അടുത്ത ആളെത്തിയില്ല കുറ്റപ്പെടുത്താനായിട്ടും. അയ്യോ, ഞാനൊന്നും പറഞ്ഞില്ല. ഇനി എന്റെ മെക്കിട്ട് കയറണ്ട. ഇടിലച്ചു, നിനക്ക് ഈ പിള്ളേരെടുത്ത് അടി പിടിക്കണ നേരത്തിന് അവരെ രണ്ടക്ഷരം പഠിപ്പിച്ചൂടെ? അയ്യോ, ബെസ്റ്റ് പിടിച്ചിരുത്തിയാ ഇടിക്കണ പിള്ളേരാ. എന്ത് പിടിച്ചിരുത്തിയാ? ഏ, നീ അവരെ ചേച്ചിയാണ്. ചേച്ചി എന്ന് പറഞ്ഞ അമ്മയുടെ സ്ഥാനത്താണ്. ചേച്ചി അമ്മ സമ്മതിച്ചല്ലോ. അപ്പൊ എനിക്ക് അമ്മയുടെ സ്ഥാനമൊക്കെ അവരുടെ അടുത്ത് എടുക്കാലോ? ധൈര്യമായിട്ട് എടുക്കാം. ഞാൻ ഇനി അവരെ പഠിപ്പിച്ചോളാം. പക്ഷെ അമ്മ ഒരു കാര്യം ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം എന്നെ എല്ലാവരും. അവര് എന്റെ പേരിൽ എന്തെങ്കിലും കംപ്ലൈന്റും കൊണ്ട് വന്ന അവസാനം അമ്മ എന്റെ നേർക്ക് തിരിയരുത്. തിരിയത്തില്ല, ഒന്ന് പഠിപ്പിച്ചാണ്ടാ മതി. പിന്നെ അച്ഛൻ കേശുവിനെ സപ്പോർട്ട് ചെയ്യരുത്. എങ്കിൽ ശരി, ഞാൻ പഠിപ്പിച്ചോളാം. ഇവിടെ അടി കൊടുത്ത് ഷാമിൻ ലൈക് അടി കൊടുത്ത് അടി മേടിക്കാനുള്ള പരിപാടിയാ. ചായ കുടിച്ചാത്രീ പോയാ. ചായ
ചായ കുടിച്ചു കഴിഞ്ഞാ എന്നാ പോ ബാത്റൂമില്. നീ കണ്ട എന്ത് പ്രശ്നത്തിനെല്ലാം കാരണം? എടി നിന്നെ എണീപ്പിക്കാൻ നോക്കിയതാ. വീട്ടിൽ നിന്ന് എന്തോ ഔട്ട്, എങ്ങനെയെങ്കിലും വീട്ടിനുള്ളിൽ കയറി പറ്റണം. ദോവഴിന്ന് കിടിലം. ഞാനേ രണ്ടിടത്തിനെയും കാണാൻ വന്നതാ. ഇടയ്ക്കേറി ഒന്നും പറയരുത്, അമ്മയാണ് എന്നെ പറഞ്ഞു വിട്ടത്. എന്താണാവോ അവിടത്തേക്ക് പറയാനുള്ള? ഇങ്ങോട്ട് മൊഴിഞ്ഞാലും ആ മൊഴിയാം. ആദ്യം നീ ഇങ്ങനത്തെ സംസാരം ഒന്ന് നിർത്ത്. രണ്ടെണ്ണത്തിനെയും നിയന്ത്രിക്കാനേ അമ്മനെ ചുമതലപ്പെടുത്തിയേക്ക. ചുമതലപ്പെടുത്തിയോ? രണ്ടെണ്ണം പറഞ്ഞ കേട്ടില്ലെങ്കിൽ രണ്ടെണ്ണം തല്ലാനും പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ നിനക്ക് എന്നെ തിരിച്ചു തല്ലണം എന്ന പ്ലാൻ ഉണ്ടെങ്കിൽ അമ്മയടുത്ത് പറഞ്ഞാ മതി കേട്ടോ. അല്ല ചേച്ചി, ഇപ്പൊ എന്തു ഉദ്ദേശിക്കുന്നത്? രണ്ടെണ്ണത്തിനെയും പഠിപ്പിക്കാൻ. ഞാൻ നിങ്ങളെ പഠിപ്പിക്കും. വാ വാ വാ, രണ്ടു എണീറ്റോ. എന്തു ബെസ്റ്റ്? രണ്ട് എണീക്ക് എണീക്ക് എണീക്ക്. ഇതൊരു നടക്കി പോവില്ല. അമ്മേ അമ്മേ, ഇങ്ങ് വന്നേ. ഞാളെ എന്തോ പറഞ്ഞു, ഇപ്പൊ നീ ഇതുവരെ അമ്മ വിളിക്കുന്നേ കേടാ. ഇപ്പൊ ശരിയാക്കി. അമ്മ ഇങ്ങ് വന്നേമ്മേ. എന്താടി ഇതേലും പറഞ്ഞിട്ട് കേക്കണില്ല? അമ്മ എന്നെ പറഞ്ഞു വിട്ടത് അത് പറഞ്ഞിട്ടും ഇവനെന്നെ കളിയാക്കുക. അടിച്ചിട്ട് നിന്നെ കിടത്തി ഉറക്കുള്ളൂ ഞാൻ ഇവിടെ. അമ്മേ ഞങ്ങളെ ആരും പഠിപ്പിക്കണ്ട, ഞങ്ങള് പഠിച്ചോളാ. നിങ്ങളെ ലച്ച് പഠിപ്പിക്കും, അതനുസരിച്ച് പഠിച്ചാ മതി. അവള് പറഞ്ഞ അനുസരിച്ച് നിന്നോണം. ദേ ചെല്, പൊരുന്ന് പഠിക്കാൻ നോക്ക്, അവള് പറഞ്ഞ അനുസരിക്ക്. അമ്മ പറഞ്ഞ കേട്ടാ, ചേച്ചി പറയണത് അതുപോലെ അനുസരിച്ചോണം. ചേച്ചി എന്ന് പറഞ്ഞാ, ചേച്ചി എന്ന് പറഞ്ഞാ അമ്മക്ക് സമമാണ് കേട്ടാ. എന്തോടി നോക്കണേ? ഏ ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞാണ്. എന്ത് എന്റെ മോൻ കണ്ടിട്ട് മനസ്സിലാവണില്ലേ? പോയത് പടി വാ. താമസം ശിവ പടി ഇവിടെ ഇരി. നീ എന്താ പഠിക്കാൻ പോണേ? മലയാളം പദ്യം മാടത്തക്കി. ശിവ നീയോ? ഇംഗ്ലീഷ് പോയം അബൂബനാദം. ഇന്ന് വായിക്ക. അല്ല ഞങ്ങളിങ്ങനെ ഒരുമിച്ചിരുന്ന് പഠിച്ചാ ശരിയാവും. ആ ശരിയാവും, വായിക്ക്. എങ്ങനോറിയത് പരസ്പരം സംസാരിച്ചാലോ? അങ്ങനെ ഇപ്പൊ സംസാരിക്കണ്ട. അവിടെ ഇരുന്നോ, ഉച്ച വരെ ഇവിടുന്ന് അനങ്ങരുത് കേട്ടോ. ഞാൻ വിട്ടിട്ട് വേണ്ട. അമ്മേ കളിക്കണന്ന് വായിച്ചേ. ഇപ്പൊ വായിക്കാം. പത്ത് സെക്കൻഡ് കേട്ടോ. അയ്യോ എന്താന്നത്? എന്തെന്നാ? കൊറച്ച് ഒച്ചയ്ക്ക് വായിക്കോ, കേക്കണില്ല എനിക്കൊന്നും. ഒച്ചയ്ക്ക് വായിക്കണം. ആ കൊറച്ച് മീഡിയം സൗണ്ട് വായിച്ചാ മതി. വായിക്ക്. അമ്മ എന്റെ രണ്ടു മൂന്ന് ചുരിദാർ ഒന്ന് കഴുകാൻ വേണ്ട, ഞാൻ കഴിക്കോളാം. നീ ഒന്ന് കിളിക്കുന്ന എന്ത് ശിവ? ഞാനേ പറയാട്ടാ. വായിക്ക് വായിക്ക്. എടാ കേശു, നമ്മൾ പെട്ടതുപോലെ ഉണ്ടല്ലോ. ലച്ച ചേച്ചി അവസരം മുതലാക്കുക. ഏയ് എടി, കുറച്ചേരി നമ്മളിവിടെ പഠിപ്പിക്കാൻ നിൽക്കൂ, പിന്നെ ചേച്ചി ഫോണിലോട് തിരി. തിരിഞ്ഞാ കൊള്ളാം. എന്തോ സംസാരിച്ചോണ്ടിരിക്കണേ. ഞങ്ങളെല്ലാരും കൂടെ നിങ്ങള് പൂട്ടിയല്ലേ, ഞങ്ങള് മര്യാദയ്ക്ക് ഇരുന്ന് പഠിച്ചോളാം. വെറുതെ എന്തോന്നെ ലച്ച ചേച്ചി ടീച്ചറോട് ചോദിച്ചാ. പുതിയ ടീച്ചർ നല്ല സ്ട്രിക്റ്റ്. അവള് ഭയങ്കര ദേഷ്യക്കാരിയാണ്, അവള് പറഞ്ഞില്ലെന്നോണ്ടാ. മകളെ ഇതെന്തോന്ന് കമ്പൊക്കെ ആയിട്ട്? നീപ്പ കബും കോലൊക്കെ വേണോ അച്ഛാ? ഏ കാര്യ പിള്ളേരെ അടിക്കല്ലേട്ടാ. അച്ഛനടുത്ത് ഞാൻ പറഞ്ഞോ നേരത്തെ വക്കാലും കൊണ്ട് വരരുതെന്ന്. അച്ഛൻ പോ, അച്ഛനും വല്ല പണിയുണ്ടെങ്കിൽ പോയി ചെയ്യ്. മകളെ ഇരുന്ന് പഠിച്ചോ, അടിക്കൊന്നും ചെയ്യല്ലേ, അടിയെന്ന് വാങ്ങി പിടിക്കല്ലേട്ടാ. അച്ഛൻ പോ. അച്ഛാ നീ അച്ഛനെ ഇപ്പം പഠിപ്പിക്കാൻ പറഞ്ഞാ.
കുറച്ചു നേരം ആയില്ലേ ഈ വഴിയെ കണ്ടിട്ട്? ഒരു റെസ്റ്റും ഇല്ല ചാ, പഠിത്തത്തോട് കൊഴപ്പാ. ഇപ്പൊ എന്തോ ഒരു മണിക്കൂർ റെസ്റ്റ് തന്നിട്ടുണ്ട്, ഉടനെ തുടങ്ങുന്ന പറഞ്ഞേക്കണേ. അപ്പോ ലച്ചു കാര്യമായിട്ട് വർക്ക് ചെയ്യണ്ട, ആൾക്ക് കുറച്ച് ഓവറാട്ടാ. ഇത് നോക്കൂ അടിച്ചേ. എവിടെ അച്ഛാ? ഇത് നോക്ക്. എവിടെടായി? അച്ഛന് കണ്ണു പിടിക്കാത്തതാ. അതെ, ഞങ്ങളെ നേരെ കണ്ടെങ്കി ഇപ്പൊ കണ്ടോ, ഇനി കാണുന്ന ഒരു ഉറപ്പില്ല. ശ്രദ്ധിച്ച് പഠിക്കാത്തോണ്ടല്ലേ അവൾ അടിച്ചത്? ശ്രദ്ധിച്ച് പഠിക്കാത്തോണ്ടോ? അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, തൊട്ടാലും പിടിച്ചെന്നെ എല്ലാത്തിനൂടി. അതാണ് ഞങ്ങൾക്ക് മനസ്സിലാവാത്ത. അല്ലേലും അത് ചോദിക്കാനും പറയാനും ഇവിടെ ആരും ഇല്ലല്ലോ. അങ്ങനെ വിട്ടാ പറ്റൂല. അതിന്റെ പൊന്നച്ച ഒന്നും പറയല്ലേ ഞങ്ങൾ പറഞ്ഞു. ലച്ചു ചേച്ചി എടുത്ത് ആ ലച്ചു ചേച്ചി ആ ദേഷ്യം കൂടെ പഠിത്തത്തിന്റെ ഇടയിൽ തീർക്കും. അതന്നെ പഠിത്തത്തിനെതിരെ തീർക്കണ, അത് പറ്റൂല. ഇപ്പൊ വിളിക്കാം. ലച്ചു എന്റെ അച്ഛ പഠിത്തത്തിന്റെ അതിൽ ഒരു ശ്രദ്ധയില്ല. പഠിക്കാൻ പറഞ്ഞ രണ്ടു കുഞ്ഞു 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 ആണ് സംസാരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അവള് വെറുതെ അടിക്കുന്നില്ല കേട്ടാ. എന്തേ? ഞാൻ തല്ലിന്നും പറഞ്ഞ് കംപ്ലൈന്റ് കൊടുത്തതാ അച്ഛന്. തല്ലിയാ? ഏ, കണക്കായിപ്പോയി. ലച്ചു നല്ല അടി കൊടുത്തേക്ക്, അനുസരിച്ചില്ലെങ്കിൽ എന്തെങ്കിലും തിരിച്ചു പറയുകയാണെങ്കിൽ ഞാൻ അടുക്കളയിൽ ഉണ്ടാവും, എന്നെ വിളിച്ചാൽ മതി. വടി വെട്ടി വെച്ചിട്ടുണ്ടാവണോ ഞാൻ? കേട്ടല്ലോ, അരമണിക്കൂറൊക്കെ ആയിട്ടില്ലെങ്കിൽ അത്രയൊക്കെ കിട്ടിയാ മതി. അടിക്കണുണ്ട്, അടിക്കട്ടെ, അടിക്കണമല്ലോ. അവളെ രണ്ടുപേരും കൂടെ കുറെ ഉപദ്രവിച്ചിട്ടുള്ളതല്ലേ, ഒരു കുഴപ്പമില്ല. ഓഹോ, അപ്പൊ നീ പകരം വീട്ടാൻ വേണ്ടി അവൾക്ക് സപ്പോർട്ട് ചെയ്ത് നിന്നുകൊടുക്കണല്ലേ? പകരം വീട്ടാനാ? ബാല്യം അവര് പഠിക്കട്ടെ, പഠിച്ച് നന്നാവട്ടെ. കുറച്ച് ദിവസം ഉണ്ട്, രണ്ടെണ്ണത്തിനും കുറച്ച് ഓവർ കോൺഫിഡൻസ് കൂടുതലാ, അതിന്റെ അഹങ്കാരവും ഉണ്ട്. അടി കൊണ്ടാലെങ്കിലും നന്നാവട്ടെ രണ്ടെണ്ണം. ചിലരൊക്കെ അടി കൊണ്ടാലേ നന്നാവുള്ളൂ. ഇനി അടിച്ചിട്ടും കാര്യമില്ലടി, വയസ്സ് കുറയായില്ലേ, നന്നാണെന്ന് പോണല്ല. ആരേ? ജജ്ജൻ കുട്ടമ്പളേ. അച്ഛന് പറയരുതെന്ന് ഞാൻ പല പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ. വടി ഇടണ്ട, അവിടെ നിങ്ങൾക്കും കിട്ടും. നിവർന്നിരുന്ന് പഠിക്ക്, കമന്ന് കിടക്കല്ലേ. മക്കളെ കേശു സുഖം തന്നെടാ? അയ്യോ ശിവമോളെ, എന്തു മോ വല്ലാതിരിക്കണേ? ലച്ചു ചേച്ചി അടിച്ചാ? ലച്ചു കമ്പോടിയും പറയണേ, അച്ഛൻ വേറെ കമ്പെടുത്തോണ്ട് വരാം. അതെ, ഞാൻ ഇത്തിരി വെള്ളം കുടിച്ചിട്ട് വന്നോട്ടെ. എന്തോ വെള്ളം? ഞാൻ വരണം അങ്ങോട്ട് പഠിപ്പിക്കാൻ. വേണ്ട, ഇത് ഞാൻ കൈകാര്യം ചെയ്തോടാം, ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാം. അതെ, വെള്ളം കുടിക്കാൻ വന്നത്. വെള്ളം ഞാൻ കൊണ്ടുതരാം. വെള്ളം കള്ളിയാ, പെരുങ്കള്ളി. നീ തന്നെ നോക്കിയാ മതി രണ്ടുപേരും. ഞാൻ കുറച്ച് വെള്ളം കുടിച്ചോട്ടെ. അയ്യോ എന്ത് നല്ല പിള്ളേര്! കേശുവിന്റെ വാല് മടങ്ങി ചുരുണ്ടി ഇല്ലാണ്ടായി പോയി. ശിവാനി ഇവിടെ, അവള് നാക്കന്നെ കാണാനല്ലാ. ഡീ ശിവാനി ചേച്ചി, ഞാൻ ഒന്ന് ഒന്നിന് പോയിട്ട് വന്നോട്ടെ. ഒന്നിന് പോയിട്ട് വന്നോട്ടെ. ഒന്ന് രണ്ട് ഇവിടെ നിന്ന് നാറ്റിക്കും. നീ ഇപ്പോൾ അധികം കളിയാക്കല്ല കേട്ടാ. നീ കാര്യമൊക്കെ ശരിയല്ല, ഇവിടെ പഠിക്കട്ട്. നീ ഇപ്പൊ എന്തിനാ ഒന്ന് പറഞ്ഞോട്ട്? വെറുതെ. നല്ല ദിവസം കാണാൻ. നീ പോ, നീ ഇവിടെ നിന്നറേ പിള്ളേർ പഠിക്കില്ല. ശരി ടീച്ചറേ. ആ
ശിവ ബാലു, നമുക്കൊന്ന് സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് വരാം. അവൻ എവിടെ പോണോന്ന് ഒന്ന് വാ. ഡ്രസ് മാറണ്ടേ? ഡ്രസ് ഒന്ന് മാറണ്ട, അത് മതി. സൂപ്പർ മാർക്കറ്റില് ഞങ്ങൾ വരട്ടെ. ഞങ്ങൾ അങ്ങനെ പോവണ്ട, മക്കളെ ഇവിടെ ഒന്ന് പഠിച്ചാ മതി. വേണ്ട, അവിടെ ഇരുന്ന് പഠിക്കേ. ബാ അമ്മ, വേഗം വരുമോ? പിന്നെ ഞങ്ങൾ 2 മണിക്കൂർ കൊണ്ട് വരും. എന്തായി? അവള് തല്ലൊന്ന് പഠിച്ചിട്ടാണ്. എടി തല്ലണ്ടേട്ട, ഇനി ആവശ്യമില്ല. സോറി കേട്ടാ, തല്ലണ്ട. ഇനി അതൊന്നും പറയാൻ പറ്റില്ല, എന്റെ സ്റ്റൈലാ. മക്കളെ, പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കല്ല. ചേച്ചി പറയാൻ പോലെ കേക്കണം. വരുമ്പോ എന്തെങ്കിലും ഒക്കെ അമ്മ വാങ്ങിച്ചോണ്ട് വരും കേട്ടാ. പറയാം. ആടാ, സൂപ്പർ മാർക്കറ്റ് ചെന്നിട്ട് ആൾക്കാരെ മുമ്പ് വെച്ചിട്ട് അത് നടന്നുകൊണ്ട് എന്നെ രണ്ടു അടുത്ത് പറഞ്ഞ എന്റെ സോമൻ മാറും. അതാണ് എനിക്ക് അങ്ങോട്ട് പറയാനുള്ളത്. എനിക്കറിയാം ചോമക്കാരാണ് കൊണ്ടുപോകണം, എനിക്കറിയാം. അതാ അതിനല്ലേ ഡ്രസ് മാറണ്ടെന്ന് പറഞ്ഞു. വാ ബാലു, ഒന്ന് അടങ്ങി നോക്കിയിരുന്ന് പഠിക്കണം. നല്ല കേട്ടാ, കൊടുത്തോ. രണ്ടു ഒട്ടിരിക്കോളാ. നീങ്ങിരി നീങ്ങിരി പഠിക്ക്. രണ്ടാം തരം കൈക്കിട നോക്കിയിരിക്കായിരുന്നു. രണ്ടിന്റെ ചാടന്ന് ഇന്നത്തോടെ തീർത്തുതരാം. പഠിക്കരു നീ, ഞാനേ പറയാം. മരേക്ക് പഠിച്ചോളണം. രണ്ടും കൂടെ കുനുകുനാൻ സംസാരിച്ചാ കിട്ടും എന്റെ കയ്യിൽ. സംസാരിക്കില്ലാന്നെങ്കിൽ ചേച്ചി പോയിട്ടുവാ. ചേച്ചി പോയിട്ടുവാ. ശിവാ കേശുവേ, കേശു എന്താടാ ഉണ്ടായിരിക്കണ? നിങ്ങൾ പഠിക്കുന്നുണ്ടല്ലേ. ഓ, എന്റെ മക്കള് പഠിക്കണ കണ്ട, നന്നായി രണ്ടുപേരും അല്ലേ. എല്ലാ ക്രെഡിറ്റും ഡൽച്ചുവിനാ. വിഷ്ണു എന്തേ? ഉള്ളി ഇങ്ങോട്ട് കിടന്നു ഉറങ്ങുന്നുണ്ട്. ഉള്ളി കിടന്നു ഉറങ്ങുന്നുണ്ട്. പോയില്ലടാ. ഇല്ല വിഷ്ണു. വിഷ്ണുവേ, മോനെ കൊണ്ട് ഒരു ജോലി ഏൽപ്പിക്കാൻ ഭയങ്കര മടിയാണ് കേട്ടാ. എവിടെ പോയെന്ന് ചോദിച്ചപ്പം പറഞ്ഞു. ഡേയ്, നല്ല ചിപ്സ് ഒക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് വയ്യാ, അതുകൊണ്ട് ഞാൻ കിടന്നുറങ്ങിപ്പോയി. ലച്ചു എന്തേ? ആ ഞങ്ങൾ കണ്ടില്ല. കണ്ടില്ലേ? ലച്ചു ലച്ചുവേ ലച്ചു, എവിടെ പോയി അവള്? എനിക്കെങ്ങനെ അറിയും? ലച്ചു ഇതാണ് പറയണ, കൊടുത്ത കൊല്ലത്തും കിട്ടും. Yeah.